നമുക്ക് ബിസ്ക്കറ്റ് ഉണ്ടാക്കുന്നതിലേക്ക് കടക്കാം. മൈദ, റവ, പാല്, പഞ്ചസാര ഇവ ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. പാൽ ചേർത്തിട്ട് നല്ലോണം കുഴച്ചെടുക്കുക. കുഴച്ചെടുത്തിട്ട് നല്ല പരുവത്തിലാവുമ്പോൾ നമുക്കിങ്ങനെ പരത്തിയെടുക്കുക. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള രൂപത്തിലോ അല്ലെങ്കിൽ ഡിസൈനിലോ ഒക്കെ എടുത്ത് ഡിസൈനിലോ ചെയ്യുക. നമ്മളിവിടെ ചെയ്യുന്നത് ഒരു സ്മൈലിൻ്റെ ഒരു ഫേസാണ്. അപ്പോൾ നമ്മൾ ഒരു കുപ്പിയുടെ മൂടി വെച്ചിട്ട് റൗണ്ട് ഷേപ്പിലാക്കുകയാണ്. ഞാൻ പറയാൻ വിട്ടുപോയതാണ്, ഓയിലും കൂടെ ചേർത്തിട്ടാണ് മിക്സ് ചെയ്യേണ്ടത്. ഇങ്ങനെ റൗണ്ട് ഷേപ്പിലാക്കിയതിന് ശേഷം നമ്മൾ കണ്ണും പിന്നെ വായാണ് വരക്കുന്നത്. അത് കണ്ണ് സ്ട്രോ വെച്ചിട്ടും വായ സ്പൂൺ വെച്ചിട്ടുമാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇങ്ങനെ എല്ലതും ഉണ്ടാക്കുക. സ്പൂൺ വെച്ചിട്ട് പായയുടെ രൂപത്തിൽ നല്ലോണം ആക്കുക. ബാക്കിയുള്ളതും ഇതേമാതിരി ചെയ്യുക. നമ്മൾ എണ്ണയിലാണ് ചെയ്യണത്. ബേക്ക് ചെയ്യലും ഉണ്ട്, പക്ഷെ നമ്മളിവിടെ എണ്ണയിലാണ് പൊരിച്ചെടുക്കുകയാണ് ചെയ്യണത്. അപ്പം എല്ലതും പൊരിച്ചെടുക്കുക. അപ്പം നമുക്ക് ഓരോന്ന് ഇത് ഇതിലേക്ക് ഇട്ടെടുക്കാം. ഒരു പുറം ശരിയാവും, മുരിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് അപ്പുറം മറിച്ചിട്ടെടുക്കാം. ഒരു ഗോൾഡൻ കളറാവുമ്പോൾ നമുക്ക് അത് കോരിയെടുക്കാം. ഗോൾഡൻ കളർ ആവണ വരെയൊക്കെ അത് തിരിച്ചിട്ടും മറിച്ചിട്ടും വേവിക്കുക. ഇപ്പം നമ്മൾ കോരി എടുത്തിട്ടുണ്ട്. നമ്മളെ ബിസ്ക്കറ്റ് നല്ലോണം ക്രഞ്ചി ആയിട്ട് വന്നിട്ടുണ്ട്. നല്ലോണം ക്രിസ്പിനെസ് ഒക്കെ വന്നിട്ടുണ്ട്. Mm-hmm.